നമസ്കാരം ഈ വർഷം ദീപാവലിക്ക് സമീപമുള്ള കാർ വിൽപ്പന വളരെ കുറഞ്ഞതായാണ് റിപ്പോർട്ട് ഡീലർഷിപ്പുകളിൽ ഏകദേശം എൺപത് തൊട്ട് എൺപത്തി അഞ്ച് ദിവസത്തെ എക്കാലത്തെയും ഉയർന്ന സ്റ്റോക്ക് ആണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ഒരു പ്രമുഖ മാധ്യമ റിപ്പോർട്ട് പ്രകാരം ഇത് മൊത്തത്തിൽ എഴുപത്തി ഒൻപതിനായിരം കോടി രൂപ വിലമതിക്കുന്ന ഏഴ് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം വാഹനങ്ങൾ വരെ വരും മരുതി സുസൂക്കി ഹുണ്ടായ് തുടങ്ങിയ മുൻനിര നിർമ്മാതാക്കളുടെ ഡീലർഷിപ്പുകളിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് അവശേഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നിസാൻ സിട്രോൺ തുടങ്ങിയ കമ്പനികൾക്കും സമാന അവസ്ഥയാണ് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം പതിനെട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനമാണ് വിൽപ്പന ഇടിവ് കുറഞ്ഞ വിൽപ്പനയ്ക്കിടയിൽ വാഹന നിർമ്മാതാക്കൾ ഡീലർഷിപ്പുകളിലേക്ക് നിരവധി കാറുകൾ അയച്ചതാണ് ഇത്രയും ലക്ഷം വാഹനങ്ങൾ വിൽക്കാതെ കെട്ടിക്കിടക്കാൻ കാരണം ഈ വർഷം മെയ് മുതൽ രാജ്യത്തെ കാർ വിൽപ്പന മാന്ദ്യത്തിലാണ് അതിനുശേഷം ഇൻവെന്ററുകളും വർദ്ധിച്ചിട്ടുണ്ട് പത്ത് മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് പോലും ഈ മാന്ദ്യം കാണാമായിരുന്നു എന്നതാണ് ശ്രദ്ധേയം കോവിഡ് മഹാമാരിക്ക് ശേഷം വിൽപ്പന വളർച്ച മുന്നോട്ട് നയിച്ചത് ഈ സെഗ്മെന്റ് ആയിരുന്നു എന്നതിനാൽ ഇത് പ്രധാനമാണ് കാറ് വാങ്ങുന്നവർ അവരുടെ വാങ്ങലുകൾ മാറ്റിവെക്കുന്നതിനുള്ള ഒരു കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണയേക്കാൾ ചൂടേറിയ വേനൽ കനത്ത മൺസൂൺ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കാലാവസ്ഥയിലെ വ്യതിയാനം പലരുടെ വരുമാന മാർഗമായ കൃഷിയെ ബാധിക്കുന്നുണ്ട് കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ച് ലാഭം ലഭിക്കാത്തത് വാഹന വിൽപ്പനയെയും ബാധിക്കും എങ്കിലും കാലാവസ്ഥ മെച്ചപ്പെട്ടു വരുന്നതിനനുസരിച്ച് ഈ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് കാറ് വാങ്ങാൻ ആകർഷകമായ ഫിനാൻസിംഗ് സ്കീമുകളും വണ്ടി കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാരുതി സുസൂക്കി ഫ്രോങ്സ് അടുത്തിടെ പുറത്തിറക്കിയ ടാറ്റ കർവ് തുടങ്ങിയ പുതിയ മോഡലുകളുടെ ഡിമാൻഡാണ് മാന്ദ്യത്തിൻ്റെ മറ്റൊരു കാരണമെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മാരുതി സുസൂക്കി ഹ്യുണ്ടായ തുടങ്ങിയ മുൻനിര നിർമ്മാതാക്കൾക്ക് ഏറ്റവും വലിയ ഡീലർ ഇൻവെന്ററി അവശേഷിക്കുന്നുണ്ട് തുടർന്ന് നിസാൻ സിട്രോൺ തുടങ്ങിയ കമ്പനികളുടെ വാഹനങ്ങളും വിൽക്കാതെ അവശേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ കാർ വിപണിയിൽ കടുത്ത മത്സരം നടക്കുകയും പുതിയ നിരവധി വാഹനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും വിൽപ്പനയുടെ കണക്കുകൾ നോക്കുമ്പോൾ മാരുതി സുസൂക്കി തന്നെയാണ് മുന്നിൽ ജൂൺ മാസത്തിലും മാരുതി സുസൂക്കി എതിരാളികളേക്കാൾ വളരെ മുന്നിലാണ് രണ്ടാം സ്ഥാനത്ത് ഹ്യുണ്ടായത് ടാറ്റ മൂന്നാമതാണ് ജൂൺ മാസത്തിലും വിൽപ്പനയിൽ മാരുതി സുസൂക്കി കൃത്യമായ ആധിപത്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുപത്തിയേഴ് യൂണിറ്റ് വാഹനങ്ങളാണ് ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിച്ചത് വാർഷിക അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ നോക്കുമ്പോൾ വിൽപ്പന എട്ട് ദശാംശം നാല് ശതമാനത്തിലധികം വർദ്ധിച്ചിട്ടുമുണ്ട് പുതിയ ഇൻവിക്ടോയുടെ വിൽപ്പന ആരംഭിക്കുന്നതോടെ വിൽപ്പന വീണ്ടും ഉയരുമെന്ന് ഉറപ്പാണ് ജൂൺ മാസത്തിൽ ചെറു കാറുകൾക്കും മികച്ച വിൽപ്പന നേടാനായിട്ടുണ്ട്